പുറത്ത് വരുന്നവൻ സമാധാന പ്രിയനുമാണ്. ഒന്ന് രാജാക്കന്മാർ 1:33 കാണുന്ന മനോഹരമായ രംഗം, ഇസ്രായേലിന്റെ രാജാവാകാൻ തന്റെ പിതാവിന്റെ പ്രിയപ്പെട്ട കഴുതപ്പുറത്ത് എഴുന്നള്ളുന്ന ദാവീദിന്റെ പുത്രനായ സോളമന്റെ വാക്മയ ചിത്രമാണ്. ഇതിനോട് തത്തുല്യമായി മിശിഹ കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് തന്റെ രാജകീയ പ്രവേശനം നടത്തുന്ന ഓർമ്മയാണ് ഓശാന നായർ. ഓശാന നായരിന്റെ ഓർമ്മകൾ നാം എത്ര വലുതായാലും പച്ചകടാതെ മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ്. നാം ആഘോഷങ്ങളുടെ നടുവിൽ നിന്നാണ് ഓശാന നായർ ആഘോഷിക്കുന്നത്. എന്നാൽ മിശിഹായ്ക്ക് ആഘോഷം ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ആഴ്ചയുടെ ആരംഭമായിരുന്നു ഓശാന നായർ. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ അവസാന ആഴ്ച പലതുകൊണ്ടും വ്യത്യസ്തത പുലർത്തിയിരുന്നു. ഒരിക്കൽ പോലും തന്റെ ശിഷ്യർ ബുദ്ധിമുട്ടരുതെന്ന് കരുതിയവൻ തന്റെ ശിഷ്യരെ ദൂരേക്ക് അയച്ച് കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നു. തന്നെ രാജാവാക്കാൻ പിടിച്ചുകൊണ്ടു പോകുമെന്ന് ഭയന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷനായവൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ രാജകീയമായി അവരുടെ സ്തുതികളും ആരവങ്ങളും കേട്ട് യാത്ര ചെയ്യുന്നു. രാജകീയ പ്രവേശനത്തിനൊടുവിൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അരുളി ചെയ്തവൻ കയറുകൊണ്ട് ചാട്ടി ഉണ്ടാക്കി ദേവാലയം ശുദ്ധീകരിച്ച് അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സൗമ്യനും ശാന്തശീലനുമായവന്റെ കയ്യിൽ മിന്നൽ പിണരുകൾ സൃഷ്ടിക്കുന്ന ചാട്ട, അവന്റെ ദൃഷ്ടിക്ക് മുൻപിൽ തലകുനിക്കുന്ന നാണയമാറ്റക്കാരും ദേവാലയ അധികാരികളും, അവസാനം അധികാരികളെ ആദരിക്കണം എന്ന് പഠിപ്പിച്ചവൻ ചങ്കിൽ തറയ്ക്കുന്ന വാക്കുകളുമായി അവരെ നേരിടുന്നു. പഴമക്കാർ പറയുന്നത് എത്രയോ സത്യം, അണയാൻ പോകുന്ന തിരി ആളിക്കത്തും. മിശിഹായുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ആഴ്ചയ്ക്കുള്ള ആരംഭമായിരുന്നു ഓശാന നായരെങ്കിൽ അവന്റെ ചെയ്തികളും ഓശാന നായരും തമ്മിൽ ഏറെ ബന്ധപ്പെട്ടിരുന്നു. ഒരു ജനത്തിന്റെ നിലവിളിയായിരുന്നു ഓശാന. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്റെയും നിന്റെയും നാവിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വാക്കാണ് ഓശാന. ഓശാന വിളികളിലൂടെ നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവമാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് നിദാനമെന്നും ദൈവത്തിൽ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ എന്നും നാം ലോകത്തിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓശാന കാഹളം ഓശാന ഞായറാഴ്ചയിൽ നിന്ന് അനുദിന ജപമായി മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മിശിഹ സമ്മാനിക്കുന്ന രക്ഷ അനുഭവിച്ചറിയാൻ എനിക്കും നിനക്കും സാധിക്കും. ഓശാന വിളികൾ വിജയിക്കുന്നവർക്ക് ജനം സമ്മാനിക്കുന്ന സ്തുതികളാണ്. പക്ഷേ ഓശാനയ്ക്കപ്പുറം കാത്തിരിക്കുന്നത് ദുഃഖവെള്ളിയുടെ സങ്കടങ്ങൾ കൂടിയാണ്. എന്നാൽ ഈ ദുഃഖവെള്ളിക്കപ്പുറം ഒരു ഉയർപ്പ് ഞായർ ഉണ്ടെന്നുകൂടി നമുക്ക് മറക്കാതിരിക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുഴങ്ങിയ ഓശാന വിളി ഇന്ന് നമ്മുടെ അധരങ്ങളിൽ നിന്നും ഉയരട്ടെ. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ മന്ത്രമാകട്ടെ. ഹോസാന. ഏവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പിന്നണി ചേർന്നു വരുന്നല്ലോ ഊശാന ഊശാന.